അവരുടെ കൂടെ ഉണ്ടല്ലോ. ആരെ പേടിച്ചിട്ടാ നമ്മൾ തിന്മ ആളുകൾ കാണിക്കാതിരിക്കാൻ, ആളുകൾ കാണാതിരിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, റഹ്മാനായ റബ്ബ് അവൻ നോക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന അർത്ഥത്തിൽ സഹോദരന്മാരെ, ഹറാമുകൾ നിർബാധം ചെയ്യുവാൻ സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ടൊരുത്തർ വ്യഭിചരിക്കണമെങ്കിൽ, ഒരാളുടെ വീട്ടിൽ കയറണമെങ്കിൽ, ഒരു അന്യ സ്ത്രീയോട് സംസാരിക്കണമെങ്കിൽ നേരിട്ട് സംസാരിക്കേണ്ടിയിരുന്നു. ഇന്ന് വേണ്ട, മൂടിപ്പുതച്ച് കിടന്നുറങ്ങുന്നവന് പാതിരാവുകളിൽ അവന്റെ പുതപ്പിനുള്ളിൽ വെച്ച് തന്റെ ഇഷ്ടപ്പെട്ടവരുമായി കൊണ്ട് സംസാരിക്കാം, കാമുകയുമായി സല്ലപിക്കാം, കാമുകന്മാരുമായി സല്ലപിക്കാം. അതല്ലേ ഒളിച്ചോടി പോകുന്നത്? രണ്ട് മക്കളുള്ള പെണ്ണ് ഭർത്താവിനെ വേണ്ട, പ്രവാസിയായ ഭർത്താവ് ചെന്നപ്പോഴേക്ക് അവൾ ഒളിച്ചോടി പോയിരിക്കുന്നു. അതുപോലെ തന്നെ ഭാര്യയും മക്കളുമുള്ള ഒരുത്തൻ അവന്റെ ഭാര്യയെ വേണ്ടാതെ മറ്റൊരുത്തിയുടെ കൂടെ പോയിരിക്കുന്നു. സ്വന്തം മകളുടെ പ്രായം പോലുമില്ലാത്തവന്റെ കൂടെ അവൻ ഇറങ്ങിപ്പോയിരിക്കുന്നു, മക്കൾ ഒളിച്ചോടുകയാണ്. എന്താണ് ഇതിന്റെയൊക്കെ കാരണം? സഹോദരന്മാരെ, നമ്മുടെ കൈകളിൽ കൊണ്ടു നടക്കുന്ന ഈ കൊച്ചു ഉപകരണം, മൊബൈൽ എന്ന വില്ലൻ, അതുപോലെ തന്നെ ഇന്റർനെറ്റ് എന്ന സംവിധാനം, ആധുനികമായ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്ത് റബ്ബിന്റെ ദീനിന്റെ പ്രചരണത്തിന് ഉപയോഗിക്കേണ്ടതിന് പകരം, നന്മകളുടെ മാർഗങ്ങളിലേക്ക് ഉപയോഗിക്കേണ്ടതിന് പകരം, നമ്മൾ എന്തൊക്കെയാണ് ഫോർവേഡ് ചെയ്യുന്നത്, നമ്മൾ എന്തൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്, നമ്മൾ എന്തൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ആരാരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തി ഞാൻ എന്റെ മൊബൈലുമായി മറ്റൊരു ലോകത്തേക്ക്, ഓരോരുത്തരും അവരവരുടെ ലോകത്തേക്ക്, ആരില്ലെന്ന് മറച്ചുവെക്കാൻ കഴിയുമെന്നാ പ്രിയമുള്ളവരെ വിചാരിക്കുന്നത്? ഓ വേണ്ട, പടച്ച റബ്ബിന്റെ കണ്ണുകൾ ഉറങ്ങുന്നില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വല ഓ മക്കളെ, രക്ഷിതാക്കൾ ഉറങ്ങിയെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുന്നുവോ? ഓ രക്ഷിതാക്കളെ, മക്കളും ബന്ധപ്പെട്ടവരുമൊക്കെ ഉറങ്ങിയെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുന്നുവോ? ഓ സഹോദരന്മാരെ, സ്വന്തം റൂമിൽ താമസിക്കുന്നവരൊക്കെ ഉറങ്ങിയെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് തിന്മ ചെയ്യുന്നുവോ? പടച്ച റബ്ബിന്റെ കണ്ണുകൾ ഉറങ്ങുന്നില്ല, അവൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹ് നിരീക്ഷകനായിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ റബ്ബ് കാണുന്നുണ്ട്, എന്റെ റബ്ബ് എന്നെ നോക്കുന്നുണ്ട്. ആരാരും കാണുന്നില്ലെങ്കിലും ഞാൻ ഒറ്റക്കാണെങ്കിലും എന്റെ റബ്ബ് എന്നെ കാണുന്നല്ലോ എന്ന ചിന്തയോടെ തഖ്‌വയോടെ ജീവിച്ച മനുഷ്യരെ, നമുക്ക് സന്തോഷിക്കാം. ആർക്ക് വേണ്ടി നമ്മൾ തിന്മ മാറ്റിവെച്ചോ, ആരുടെ പ്രീതിക്ക് വേണ്ടി നന്മ ചെയ്തോ, ആരുടെ പ്രീതിക്ക് വേണ്ടി സദഖ ചെയ്തോ, ആരുടെ പ്രീതിക്ക് വേണ്ടി നോമ്പെടുത്തോ, ആരുടെ പ്രീതിക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്തോ, ആരുടെ പ്രീതിക്ക് വേണ്ടി നല്ല രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് മുന്നണി പോരാളികളായി പ്രവർത്തിച്ചുവോ, അവന്റെ പ്രതിഫലം നമുക്ക് ഉറപ്പാണ്. ആ റബ്ബിന്റെ കോടതിയിൽ പോയി നിൽക്കുമ്പോൾ അവനിൽ നിന്നുള്ള കൃത്യമായ നിലക്കുള്ള പ്രതിഫലം കിട്ടണമെങ്കിൽ അമലുകളെല്ലാം അവന്റെ മുമ്പിൽ പ്രയോജനപ്പെടുന്ന നിലക്ക് ചെയ്തോളണം, റിയാ ഇല്ലാതെ ചെയ്തോളണം, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തോളണം. മറ്റാർക്കെങ്കിലും വേണ്ടി ചെയ്തത് അള്ളാഹിന്റെ അടുക്കൽ സ്വീകാര്യമാവില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നോക്കൂല. അള്ളാഹു തആല പഠിപ്പിച്ചതായി അള്ളാഹിന്റെ റസൂൽ പറയാണ്, അല്ല പറയാണ്, അവരെ അല്ല നോക്കൂല, അല്ല അവരോട് സംസാരിക്കൂല. അവരാരാണ്? അല്ലാഖുലി വാലിദൈ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവൻ, മാതാപിതാക്കളെ ദ്രോഹിച്ചവൻ അള്ളാഹിനെ കാണാൻ കഴിയൂല, അള്ളാഹിനെ സന്തോഷത്തോടെ അവന്റെ മുമ്പിൽ പോയി നിൽക്കാൻ കഴിയൂല. മാതാപിതാക്കളുടെ കണ്ണുനീരൊലിപ്പിച്ചവൻ, മാതാപിതാക്കളെ ദ്രോഹിച്ചവൻ. രാജ്യത്തൊക്കെ വൃദ്ധസദനങ്ങൾ പെരുകി വർദ്ധിച്ചു വരുന്നത് എന്തുകൊണ്ടാ? അവർക്കൊന്നും മക്കളില്ലാത്തത് കൊണ്ടല്ല, മക്കൾക്ക് അവരെ വേണ്ട. യൂസ് ആൻഡ് ത്രോ, ഉപയോഗിക്കൂ, വലിച്ചെറിയൂ.